കണ്ണിന് വിലയറിയൂ എന്ന് പഴമക്കാർ പറയാറുണ്ട്. ഇങ്ങനെ പറയുന്നത് നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഓർഗാനാണ് നമ്മുടെ കണ്ണുകൾ എന്നതുകൊണ്ടാണ്. ഉറങ്ങുമ്പോൾ മാത്രമാണ് നമ്മുടെ കണ്ണുകൾ നമ്മൾ അടയ്ക്കുന്നത്, അല്ലാത്ത സമയം നമ്മുടെ കണ്ണുകൾ നമുക്ക് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ചുറ്റുമുള്ള ഓരോ വസ്തുക്കളെയും നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. എന്നാൽ നമുക്ക് ചുറ്റുമുള്ളതൊന്നും കാണാൻ കഴിയാതെ വെറും ഇരുട്ട് മാത്രമായ ഒരു അവസ്ഥ നമുക്ക് സങ്കല്പിക്കാൻ പോലും കഴിയില്ല അല്ലേ? എത്ര എത്ര ആളുകളാണ് നമുക്ക് ചുറ്റും കാഴ്ചശക്തി ഇല്ലാതെ ജീവിക്കുന്നത്. അപ്പോ നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ കാഴ്ചശക്തി എന്ന് പറയുന്നത് വലിയ അനുഗ്രഹം തന്നെയാണ്. എന്നാൽ നമ്മൾ അറിഞ്ഞോ അറിയാതെയോ ചെയ്യുന്ന ചില ശീലങ്ങൾ നമ്മുടെ കാഴ്ചശക്തി നശിപ്പിക്കാൻ കാരണമാവുന്നുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ കാഴ്ചശക്തി ഇല്ലാതാക്കുന്ന ചില ഹാബിറ്റ്സിനെ കുറിച്ചാണ്. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. നമ്പർ 1, സ്റ്റെയറിംഗ് അറ്റ് യുവർ സ്മാർട്ട് ഫോൺസ്. നമ്മുടെ മൊബൈൽ ഫോണിൽ വരുന്ന ടെക്സ്റ്റ്സ് മെസ്സേജുകൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് മണിക്കൂറുകളോളം ഫോക്കസ് ചെയ്തുകൊണ്ട് റീഡ് ചെയ്യാന്നുണ്ടെങ്കിൽ ഇത് നമ്മുടെ കണ്ണുകൾക്ക് ഓവർ സ്ട്രെയിൻ ആണ്. സോ ഇത് കണ്ണുകൾ ഡ്രൈ ആകാനും കണ്ണിന് കാഴ്ച മങ്ങാനും തലകറക്കം, വൊമിറ്റിംഗ് ടെൻഡൻസി പോലുള്ള ഹെൽത്ത് ഇഷ്യൂസിനും കാരണമാകുന്നു. നമ്പർ 2, റബ്ബിംഗ് യുവർ ഐസ്. കണ്ണുകൾ തിരുമ്പുക. നമ്മുടെ കണ്ണുകളിൽ പൊടി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ നമ്മൾ ഉറക്കത്തിൽ നിന്ന് ഉണരുന്ന സമയത്ത്, അല്ലെങ്കിൽ നമുക്ക് ക്ഷീണമൊക്കെ അനുഭവപ്പെടുന്ന സമയത്ത് നമ്മൾ കണ്ണുകൾ തിരുമ്പാറുണ്ട് അല്ലേ? പക്ഷെ നമ്മൾ ഇതിങ്ങനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നമ്മുടെ കണ്ണിന് ചുറ്റുമുള്ള ചെറിയ ചെറിയ ബ്ലഡ് വെസൽസ് ഉണ്ട്, ഇവ നശിക്കാനും അതോടൊപ്പം തന്നെ നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയ നമ്മുടെ കണ്ണിൽ കയറാനും ഇടയാകുന്നു. സോ കണ്ണ് തിരുമ്പുന്ന ശീലം നിങ്ങൾക്കുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുക. നമ്പർ 3, സ്ലീപ്പിംഗ് ഇൻ കോൺടാക്ട്സ്. നിങ്ങൾ കോൺടാക്ട് ലെൻസ് ഒക്കെ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ രാത്രി ഒരുപാട് ലേറ്റ് ആണ്, നിങ്ങൾ ടയേർഡ് ആണ് എന്നൊക്കെ പറഞ്ഞ് കോൺടാക്ട്സ് റിമൂവ് ചെയ്യാതെ ഉറങ്ങാതിരിക്കുക. കോൺടാക്ട് ലെൻസ് റിമൂവ് ചെയ്യാതെ നിങ്ങൾ ഉറങ്ങിക്കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് ഐ ഇൻഫെക്ഷൻസ് ഉണ്ടാക്കുമെന്ന് മാത്രമല്ല, ഇത് നിങ്ങളുടെ ഐസിനെ ഡാമേജ് ആക്കുകയും ക്രമേണ നിങ്ങളുടെ കാഴ്ചശക്തി കുറയുകയും ചെയ്യുന്നു. So please stop doing this. Number 4, reading and writing in low light. നമ്മൾ ചെറിയ വെളിച്ചത്തിൽ ഇരുന്ന് വായിക്കുകയും എഴുതുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ കണ്ണിന് ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ടി വരുന്നു. രാത്രി പഠിക്കാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആളുകളുണ്ട്, പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ശരിക്കും ഇക്കാര്യം ശ്രദ്ധിക്കുക. നിങ്ങൾ വളരെ ഡിം ആയിട്ടുള്ള ലൈറ്റിൽ ഇരുന്നാണ് പഠിക്കുന്നെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കണ്ണിന് ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ടി വരും. അതുമൂലം നമ്മുടെ കണ്ണുകളുടെ മസിലുകൾ വീക്ക് ആകുന്നു. ഇത് നമുക്ക് തലവേദനയൊക്കെ വരാനുള്ള ചാൻസസ് ഉണ്ട്. സോ രാത്രി നമ്മൾ എന്ത് കാര്യം ചെയ്യുമ്പോഴും ലൈറ്റിന്റെ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. നമ്പർ 5, റീഡിംഗ് വൈൽ ട്രാവലിംഗ്. യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ പലരും ബുക്സ് വായിക്കാറുണ്ട്, അല്ലെങ്കിൽ മൊബൈൽ ഫോൺ നോക്കി ഇരിക്കാറുണ്ട്. ശരിക്കും നമ്മുടെ ഇങ്ങനെയുള്ള പ്രവൃത്തികൾ നമ്മുടെ കണ്ണിനെ വല്ലാതെ ബാധിക്കുമെന്നാണ് പറയുന്നത്. അതായത് ഈ സമയത്ത് നമ്മുടെ കണ്ണിനെ ഒത്തിരി സ്ട്രെയിൻ ചെയ്യേണ്ടതായിട്ട് വരും. സോ നിങ്ങൾ യാത്ര ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ബുക്സ് വായിക്കുന്നതോ അല്ലെങ്കിൽ മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്നതോ മാക്സിമം അവോയ്ഡ് ചെയ്യുക. നമ്പർ 6, യൂസിംഗ് സ്ക്രീൻ ഇൻ എ ഡാർക്ക് റൂം. പല ആളുകളും ചെയ്യുന്ന കാര്യമാണ് ലൈറ്റ് ഓഫ് ചെയ്തതിനു ശേഷം മൊബൈൽ ഫോൺ യൂസ് ചെയ്യുക, ടി വി കാണുക എന്നുള്ളത്. നിങ്ങളും അതുപോലെ ചെയ്യുന്ന ആളാണെങ്കിൽ എത്രയും പെട്ടെന്ന് സ്റ്റോപ്പ് ചെയ്യുക. ബിക്കോസ് നമ്മൾ ഇരട്ടിലെ ടി വി കാണുന്ന സമയത്തും ഫോൺ യൂസ് ചെയ്യുന്ന സമയത്തും ഇതിൽ നിന്ന് മാറി മാറി വരുന്ന അൺകൺട്രോളബിൾ ആയിട്ടുള്ള ലൈറ്റ് നമ്മുടെ റെറ്റിനെ ആഴത്തിൽ ശതമേൽപ്പിക്കുന്നു. ഇത് കാഴ്ചശക്തി നശിക്കാനും കാരണമാകുന്നു. സോ നിങ്ങളും ഇതുപോലെ ചെയ്യാറുണ്ടെങ്കിൽ പ്ലീസ് സ്റ്റോപ്പ് ഡൂയിങ് ഇറ്റ്. നമ്പർ 7, അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ്. നമ്മൾ കഴിക്കുന്ന ചില റോങ് ആയിട്ടുള്ള ഭക്ഷണം അത് നമ്മുടെ കാഴ്ചശക്തിയെ വല്ലാതെ ബാധിക്കുന്നുണ്ട്. ഒത്തിരി ജങ്ക് ഫുഡ് കഴിക്കുന്നതും ഒത്തിരി ഷുഗർ കണ്ടന്റ് ഉള്ള ഫുഡ് കഴിക്കുന്നതും നമ്മുടെ കാഴ്ചശക്തിയെ നശിപ്പിക്കാൻ കാരണമാകുന്നു. സോ അത്തരത്തിലുള്ള അൺഹെൽത്തി ഫുഡ് ഹാബിറ്റ്സ് നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്യുന്നതാണ് നല്ലത്. ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ എല്ലാം ശ്രദ്ധിച്ചുകൊണ്ട് നമ്മുടെ കണ്ണിനെ ഹെൽത്തിയായി സൂക്ഷിക്കാൻ ശ്രമിക്കുക. ബിക്കോസ് നമ്മുടെ കണ്ണിന്റെ പ്രൊട്ടക്ഷൻ നമുക്ക് അത്രത്തോളം ഇമ്പോർട്ടന്റ് ആണ്. സോ ഗൈസ്, ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. അങ്ങനെ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ഡോണ്ട് ഫോർഗെറ്റ് ടു പുട്ട് യുവർ വാല്യുബിൾ സജഷൻസ് ഇൻ കമന്റ് ബോക്സ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്.